ബെസ്റ്റ് പെർഫോമർ എന്നുള്ള സമ്മാനം പൈസ പൈസ അല്ല, അത് അത്ര വേഗത്തിൽ കിട്ടൂല. എന്താ വെച്ചാല് 1500 രൂപ ഉണ്ട്, 1500 രൂപക്ക് ടൗണിൽ പോയിട്ട് അമാനക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. അമാന അമീനക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. അമീനക്ക് എന്താ ഇഷ്ടച്ചാ അമാന വാങ്ങുക, അമാനക്ക് എന്താ ഇഷ്ടച്ചാ അമീന വാങ്ങുക. 1500 രൂപയൊക്കെ കംപ്ലീറ്റ് വാങ്ങണം. 1 രൂപ പോലും ബാക്കി അങ്ങോട്ട് കൊടുക്കാനും ആകെത്ത് ഇങ്ങോട്ട് എടുക്കാനും ആകെ. ഒരു മണിക്കൂറേ സമയമുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എനിക്ക് 1500 രൂപയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ടീം സെസ്റ്റർ തന്നിട്ടുള്ള ക്യാഷ് ആണ്. എനിക്ക് അമാനക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് തന്ന ക്യാഷ് ആണ്. അപ്പോ അവൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ എങ്ങനെ എത്രത്തോളം പൊരുത്തുണ്ടെന്ന് നോക്കാനാണ് തോന്നുന്നത് ടീം സെസ്റ്റർ തന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇൻഷാല്ലാഹ്. അപ്പോ ഞാൻ ആദ്യം കയറാൻ ഉദ്ദേശിച്ചിട്ടുള്ള കട ഗൾഫ് ഫുഡാണ്, ചെർപ്പശ്ശേരിയിൽ ഉള്ളതാണ്. ഷൂ മോഡലായിട്ടുള്ള ചെറുപ്പ്. ഇങ്ങനത്തെ മോഡലാണ്. ഇതൊക്കെ സൈസ് നല്ല ടോപ്പൊന്നും കിട്ടിയില്ല. അപ്പൊ ഒരു പാൻറ്റ് ഒരു ഷാളാണ് പഠിച്ചത് നമുക്ക്. മാസ്ക് ഉണ്ട് ചേച്ചി? ഇല്ലാതെ നമുക്ക് നല്ല ടോപ്പൊന്നും കിട്ടിയില്ല. ഒരു പലാസും ഒരു ഷാളും വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വേറെ കടയിൽ പോയിട്ട് നമുക്ക് നല്ലൊരു എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നമുക്ക്
ഒരു വ്യക്തി ആയി കഴിഞ്ഞപ്പോ എല്ലാവർക്കും മാസ്ക് അത്യാവശ്യമാണ്. അപ്പൊ ഒരു ഘടകമാണ്, മാസ്ക് ഇല്ലാതെ ഇപ്പൊ ജീവിതമല്ല. അപ്പൊ നമുക്കൊരു മാസ്കിന്റെ പാക്കറ്റ് വാങ്ങാം. അയ്യോ, ബ്ലാക്ക് ആണ് ഞങ്ങള് പൊതുവെ യൂസ് ചെയ്യാറ്. നമുക്ക് ബ്ലാക്ക് തന്നെ മേടിക്കാം. മാസ്കിന് ഇപ്പൊ അവസാനം സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നത്. നമ്മള് ഒരു മാസ്ക് കിട്ടാൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉണ്ട്. ബ്ലാക്ക് കളറിന് ഭയങ്കര പഞ്ചം. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി ഒരു 310 രൂപ ഉണ്ട് കയ്യിൽ. 310 രൂപ ഇനി എന്ത് മേടിക്കുന്ന അറിയണില്ല. ഒരു കുടുത്തം കിട്ടണില്ല. ഒന്ന് കുറച്ചു നേരം ആലോചിച്ച് നോക്കട്ടെ. അപ്പോഴില്ലേ, നമ്മളൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി ബാലൻസുള്ള പൈസക്ക് നല്ല രസമുള്ള കളറാണ്. അവൾക്ക് ഈ കളറ് നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കളർ കാണാൻ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിർത്തിയിട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തി. കൊറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതില് എന്തൊക്കെയാണ് എന്താ വീഡിയോയിൽ കാണാത്ത കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഓൾക്ക് കൊടുക്കുന്ന ടൈമില് നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ ഉള്ളത്. സംഭവമൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. മേടിച്ചതൊക്കെ ഇനി എന്താ ഇനി ഓള് മേടിക്കുന്നത് ഇക്കും ഇഷ്ടമുള്ളതാണെന്ന് നോക്കാം. നമുക്കിനി ഇത് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കാം. എനിക്കിപ്പോ 1500 രൂപ കിട്ടിയിട്ടുണ്ട് സെസ്ട്രാ എന്ന്. ഞാനിപ്പോ ഇതിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യണം. എനിക്ക് കഴിയുന്ന എത്ര സാധനങ്ങൾ. ഓക്കെ, ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഗ്രാഫിക്സിൽ പോയിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ബൈ. അപ്പൊ ഞാൻ ഫ്രെയിം ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിതിൽ ഫോട്ടോ വെക്കാൻ പോവാണ്. ഓക്കെ, ഇന്നത്തെ ടൈമിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് മാസ്ക്. മാസ്ക് ഇല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു മാസ്കിൻ്റെ ബോക്സ് വാങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹലോ, ഞാനിപ്പോൾ ചപ്പൽ ഷോപ്പിലാണ്. അടുത്തായിട്ടൊരു ചെരുപ്പ് എടുക്കാന്നാണ് തീരുമാനിച്ചത്. ചെരുപ്പോ അല്ലെങ്കിൽ ഷൂവോ. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്യാം. ചെരുപ്പ് കുറേ നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. നല്ല സാധനം കണ്ടില്ല. അപ്പോൾ നമുക്ക് വേറൊരു കടയിൽ നോക്കാം. ഞാനിപ്പോൾ അവിടുന്ന് ചെരുപ്പും പിന്നെ പില്ല് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേറെ കടയിൽ പോയേക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഹിജാബ് എന്നുള്ള പർദ്ദ
ഷോപ്പിന്റെ മുമ്പിലാണ് ഷാൾ എടുക്കാനാണ് നെക്സ്റ്റ് പ്ലാൻ നല്ല കളേഴ്സ് കിട്ടാനെങ്കിൽ അത് സെലക്ട് ചെയ്യാ ഓക്കേ ലെറ്റ്സ് ഗോ ഞാൻ വീണ്ടും സസ്യയിരിക്കുകയാണ് എനിക്ക് അവിടുന്ന് ഒന്നും പറ്റിയില്ല എനിക്ക് ഒരു തരം ക്ലോത്ത് വേണം ക്ലോത്ത് എനിക്ക് അവിടുന്ന് കാണാൻ കഴിഞ്ഞില്ല ഞാൻ വേറെ കടയിലേക്ക് പോയേക്കാം ഞാനിപ്പോൾ സാമ്യ ലാമ്യ കടയുടെ മുമ്പിലാണ് ലാമ്യയിൽ ചപ്പലും എടുക്കാം പിന്നെ സാമ്യയിൽ കുറച്ച് എന്താ ഷാൾ കിട്ടുകയാണെങ്കിൽ എടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി ഇവിടുന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഓക്കെ ബൈ ഞാനിപ്പോൾ സാമ്യയിൽ രണ്ട് ഷാളും പിന്നെ ഒരു ജെഗ്ഗിങ്സും ഇട്ടു ഫുള്ള് എമൗണ്ട് ബാക്കിയാ ഓർഡർ ഫുള്ള് എമൗണ്ട് അവിടുത്തെ സെസ്റ്റർ തന്ന ഓർഡർ തന്നിട്ടുള്ള 1500 മൊത്തം പൊട്ടിക്കണതാണ് ഇനി കുറച്ച് എന്തൊക്കെ ബാക്കിയുണ്ട് അത് കൂടെ ഇങ്ങനെ ചെലവാക്കാൻ നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഫെല്ലാസ് ഫാൻസിൻ്റെ മുമ്പിലാണ് ഫെല്ലാസ് ഫാൻസിയിൽ ഞാൻ ബണ്ണെടുത്തു പിന്നെ മാസ്കിൻ്റെ ആ ബാൻഡ് എടുത്തു 5 രൂപ ഞാൻ ഇവിടുന്ന് എനിക്ക് ഡിസ്കൗണ്ട് തന്നു ഇപ്പോൾ 1500 രൂപ കറക്റ്റായി പക്ക ക്ലീഡ് ആകെ ക്ഷീണിച്ചു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു
പക്ക 1500 രൂപ ചെലവാക്കി ഈ നെക്സ്റ്റ് കാണാം. പിന്നെ മാസ്ക്, ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. കണ്ടത് സെയിം ആയിട്ടു. ഈ സാധനം ഞാൻ വാങ്ങിക്കണു. ഈ സെയിം സാധനം ഒക്കെ ഞാനും മേടിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കും. ഐലൈനർ മേടിച്ചു. ഈ സാധനം ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. ഓർക്കായിട്ട് മേടിച്ചിട്ടില്ല. എല്ലാ ഐറ്റംസും ഒന്ന് ക്യാമറയിൽ കാണിക്കും. ഡ്രസ്സൊക്കെ ഒരേപോലെ വന്ന ഐറ്റംസ് കാണിക്ക്. പിന്നെ വന്നപ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും 1500 രണ്ടാളെ കയ്യിൽക്കും തന്നു. എന്തിനപ്പൊ ഞങ്ങൾക്ക് പൈസ തരുന്നു വിചാരിച്ചു. അപ്പോ എന്താ അവര് ഞങ്ങളോട് പറഞ്ഞത് എന്താ അമാന അമീനക്ക് പർച്ചേസ് ചെയ്യുക, അമീന അമാനക്ക് പർച്ചേസ് ചെയ്യുക. രണ്ടാളും അവര് തമ്മിൽ പർച്ചേസ് ചെയ്യുന്നത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് 1 മണിക്കൂർ ടൈം തരാം, നിങ്ങൾ എന്താ പർച്ചേസ് ചെയ്യണം. ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നത് 1500 മൊത്തം ആകണം, അതിൽ 1 രൂപ പോലും ബാക്കി വരാൻ പാടില്ലാതെ അത് കംപ്ലീറ്റ് ആക്കി. ഞങ്ങള് കസിന് സഫാടെ കൂടെയാണ് ഞങ്ങള് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയത്. ആദ്യം അമീനയാണ് പോയത്, പിന്നെ രണ്ടാമതാണ് ഞാൻ പോയത്. സംഭവം ഉഷാറായിരുന്നു, പർച്ചേസിനും അടിപൊളിയായിരുന്നു. ഇതിലിപ്പോ പറയാണ്ട് ശരിക്കും പറഞ്ഞു ഞങ്ങളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരിക്കലും പറഞ്ഞ ഇവരിങ്ങനെ ചെറിയ ടീം ചേച്ചിയുടെ എന്തൊരു പണിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഇങ്ങനത്തെ ലെവലിക്കൊന്നും കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാനില്ലാതെ ഓള് മോളില്ലാതെ ഞാൻ ഇതുവരെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ പർച്ചേസ് ചെയ്തപ്പോ കുറെ ഒക്കെ താരതമ്യമുണ്ടെന്ന് മനസ്സിലായി. ഇതുവരെ ആയിട്ട് എന്തുണ്ടെങ്കിലും ഓളോട് ഞാനും എന്റെ കൂടെ ഓള് എപ്പോഴും ഇങ്ങനെ എടുക്കാൻ വന്നിരുന്നു. അപ്പോ എന്റെ രണ്ടാളും പോയിട്ട് പർച്ചേസ് ചെയ്തു. കൊറേ സാധനങ്ങൾ ഇപ്പൊ സെയിം ആണ്, മാസ്ക് ഇതാ, ചെരുപ്പ് ഇതാ, പിന്നെ ഫാൻസി സാധനങ്ങൾ സെയിം ആണ്, ഡ്രസ്സ് സെയിം ആണ്. ഡ്രസ്സ് ഇപ്പോ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് വാച്ചും ഫ്രെയിമും മാത്രമാണ് വെറൈറ്റി ആയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ടീം സെസ്ട്ര. ഒരിക്കലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സർപ്രൈസ്. ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുക അതൊക്കെ ഓക്കെ, പക്ഷെ ഇതൊരു ഒരു ചാലഞ്ച് കൂടെ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ കൂടുതൽ അറിയാനൊക്കെ ഈ ചാലഞ്ചുകളെ ഹെൽപ്പ് ചെയ്തു. കസിൻസ് ഒരു പണി തരുന്ന അറിയാം, പക്ഷെ ഇത്രത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞ ചാലഞ്ച് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല അത്ഭുതപ്പെട്ടു. ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ അടിപൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ടീം സിസ്റ്റർ.